ഹലോ ഫ്രണ്ട്സ്, ഞാൻ എലിസബത്ത്. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വ്യക്തി 2004 അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കോണ്ടലീസ റൈസിനെയാണ്. 1954 നവംബർ 14 അമേരിക്കയിലെ അലബാമയിലാണ് കോണ്ടലീസ ജനിച്ചത്. കോണ്ടലീസയുടെ മാതാപിതാക്കൾ ആഫ്രോ അമേരിക്കൻ വംശജരായിരുന്നു. പിതാവ് സ്കൂൾ കൗൺസിലറും ഫുട്ബോൾ കോച്ചുമായിരുന്നു. മാതാവ് അധ്യാപികയും പള്ളിയിൽ ഓർഗൻ വായിക്കുന്ന ആളുമായിരുന്നു. പൗരാവകാശം നിഷേധിക്കപ്പെട്ട സമൂഹത്തിൽ നല്ല വിദ്യാഭ്യാസം നേടിയവരായിരുന്നു അവളുടെ മാതാപിതാക്കൾ. ചെറുപ്പം മുതൽക്കു തന്നെ വിവിധ ഭാഷകളിൽ പ്രാവീണ്യം നേടിയ കോണ്ടലീസ വയലിൻ, ഫ്ലൂട്ട് തുടങ്ങിയ സംഗീത ഉപകരണങ്ങളിലും വിദഗ്ധയായിരുന്നു. 1964 ഒരു ഒഴിവുകാലത്ത് അമേരിക്കയുടെ ഭരണസിരാകേന്ദ്രമായ വൈറ്റ് ഹൗസ് കാണാനെത്തിയ കോണ്ടലീസയും മാതാപിതാക്കളെയും വൈറ്റ് ഹൗസിനകത്ത് കയറ്റാൻ അധികാരികൾ സമ്മതിച്ചില്ല. മതിൽക്കെട്ടിന് പുറത്തുനിന്ന് വൈറ്റ് ഹൗസ് കണ്ട് അവർക്ക് മടങ്ങേണ്ടി വന്നു. താൻ കറുത്തവളായതുകൊണ്ടാണ് വൈറ്റ് ഹൗസിനുള്ളിൽ അവർ കയറ്റിവിടാത്തത് എന്ന സത്യം അവർ മനസ്സിലാക്കി. ഇത് കോണ്ടലീസയുടെ കുഞ്ഞു മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഡെൻവർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദവും ബിരുദാനന്തര ബിരുദവും അവർ നേടി. അതിനുശേഷം ഇൻ്റർനാഷണൽ സ്റ്റഡീസിൽ ഡോക്ടറേറ്റും കോണ്ടലീസ സ്വന്തമാക്കി. അതിനിടയ്ക്ക് തന്നെ കോണ്ടലീസ മാർട്ടിൻ ലൂതർ കിങ് നേതൃത്വം നൽകിയ മനുഷ്യാവകാശ പ്രക്ഷോഭ സമരങ്ങളിൽ പങ്കെടുത്തു. ഇതിലൂടെയാണ് പൗരസ്വാതന്ത്ര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ അവർക്ക് സാധിച്ചത്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്ന സമയത്താണ് 1989 അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റായ ജോർജ് ബുഷ് സീനിയറിൻ്റെ ഉപദേശക ആകാനുള്ള ക്ഷണം ലഭിച്ചത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ബുഷ് ജൂനിയർ പ്രസിഡൻ്റായപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേശകയും 2004 കറുത്തവർഗക്കാരിയായ ആദ്യ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുമായി കോണ്ടലീസ റൈസ് ആഗോള ശ്രദ്ധ നേടി. ഒരിക്കൽ തന്നെ വൈറ്റ് ഹൗസിനുള്ളിൽ കയറ്റാതിരുന്ന അധികാരി വർഗത്തിനു മുൻപിൽ ആത്മാഭിമാനത്തോടെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി എന്ന പദവിയിലേക്ക് കോണ്ടലീസ റൈസ് വൈറ്റ് ഹൗസിനുള്ളിലേക്ക് ആനയിക്കപ്പെട്ടു. തൻ്റെ വിജയത്തിനു പിന്നിൽ തൻ്റെ മാതാപിതാക്കൾ തനിക്ക് നൽകിയ വിദ്യാഭ്യാസവും അറിവുമാണെന്നും അവർ വ്യക്തമാക്കുന്നു. സങ്കീർണമായ നിരവധി പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നപ്പോഴും സമചിത്തതയോടെ വൈറ്റ് ഹൗസിൽ സുപ്രധാനമായ ഭരണം കാഴ്ചവെക്കാൻ കോണ്ടലീസയ്ക്ക് സാധിച്ചു. പ്രിയമുള്ളവരെ, ഒരിക്കൽ കയറ്റിവിടാതിരുന്ന വൈറ്റ് ഹൗസിലേക്ക് വിദ്യാഭ്യാസത്തിൻ്റെ പിൻബലത്തിലൂടെ നടന്നു കയറിയ വ്യക്തിയാണ് കോണ്ടലീസ റൈസ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല തിരിച്ചടികളും അവഗണനകളും നേരിട്ടിരിക്കാം. എന്നാൽ അവിടെയെല്ലാം വിദ്യാഭ്യാസമെന്ന ആയുധത്തിലൂടെ വീണ്ടും വിജയശ്രീലാളിതരായി മടങ്ങിയെത്തുവാൻ നമുക്കും സാധിക്കും. വിദ്യാഭ്യാസമുണ്ടെങ്കിൽ ജാതിയോ ഭാഷയോ വംശമോ ഒന്നും നമുക്ക് മുൻപിൽ തടസ്സമാവില്ല. അറിവ് നേടുക എന്നത് മാത്രമാണ് പ്രധാനം. അറിവിലൂടെയാണ് വിജയത്തിലേക്ക് മുന്നേറുവാൻ നമുക്ക് സാധിക്കുന്നത് എന്നാണ് കോണ്ടലീസയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. വിദ്യാഭ്യാസമുണ്ടെങ്കിൽ ഒരിക്കൽ നമ്മുടെ മുൻപിൽ അടഞ്ഞ വാതിലുകൾ വീണ്ടും തുറക്കപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെ അറിവിലൂടെ വിജയം കൈവരിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടാം. താങ്ക് യു.